ഒരു പരീക്ഷ എഴുതി വിജയിച്ച് നല്ലൊരു സർക്കാർ ജോലി നേടണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കതിനുള്ള സുവർണ അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, നിങ്ങളെക്കാൾ നന്നായി പഠിക്കുന്ന, നിങ്ങളെക്കാൾ കൂടുതൽ നാളുകളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, സർക്കാർ ജോലിയെ ശരണം എന്ന ചിന്താഗതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കരുത്തന്മാരായിട്ടുള്ള, നിങ്ങളെക്കാളും പതിന്മടങ്ങ് ശക്തിശാലികളും ബുദ്ധിശാലികളുമായിട്ടുള്ള പ്രതിയോഗികൾ, അടർക്കളത്തിൽ ആയുധം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ലാതെ നെഗറ്റീവ് ചിന്താഗതിയാൽ പകച്ചു നിൽക്കുന്നൊരു സന്ദർഭമുണ്ട്. ആ സന്ദർഭമാണ് ഇപ്പോൾ ഉള്ളത്. അതായത്, നിങ്ങളെക്കാൾ കരുത്തനായ നിങ്ങളുടെ പ്രതിയോഗി അക്ഷരാർത്ഥത്തിൽ തളർന്നു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ വേണം നിങ്ങൾ വേട്ടയ്ക്കിറങ്ങുവാൻ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ, നിങ്ങൾക്ക് നേടാൻ സാധിക്കും എന്ന ഒരു കാര്യം. അപ്പം നമുക്ക് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ, പ്രതിയോഗികൾ തളർന്നു നിൽക്കുന്ന സന്ദർഭത്തിൽ സർവശക്തിയും സമാഹരിച്ചുകൊണ്ട് കളത്തിലേക്ക് ഇറങ്ങുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കാം, നിങ്ങളെക്കാൾ കരുത്തന്മാരായ വർഷങ്ങളുടെ അനുഭവ പരിജ്ഞാനമുള്ള നിങ്ങളുടെ പ്രതിയോഗികളെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങളെക്കാൾ മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് മാനസികമായിട്ട് തകർന്ന് തരിപ്പണമായി നിൽക്കുന്നത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. അത് വിധി അല്ലെങ്കിൽ പ്രകൃതി അല്ലെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, അവരാണ് നിങ്ങളുടെ പ്രതിയോഗികളെ ശരിക്കും മാനസികമായിട്ട് തളർത്തി കഴിഞ്ഞിരിക്കുന്നത്. അവർ തളർന്നിരിക്കുകയാണ്, കാരണം മറ്റൊന്നുമല്ല, വർഷങ്ങളായിട്ട് പഠിച്ച് പരിശീലിച്ച് വന്ന പരീക്ഷ രീതി മാറി രണ്ട് ഘട്ടങ്ങളിലേക്കാണ് വന്നത്. അതായിരുന്നു ഒന്നാമത്തെ ആഘാതം. ഒരു പരീക്ഷ പഠിച്ചാൽ പോരാ, രണ്ടെണ്ണം പഠിച്ച് വിജയിച്ചെങ്കിൽ മാത്രമേ ജോലി കിട്ടൂ എന്ന് വന്നപ്പോൾ എന്തായി, പല ആൾക്കാരും മുന്നോട്ടുള്ള യാത്രയുടെ വേഗത ഒരല്പം കുറച്ചു. ആദ്യം ഒന്നാമത്തെ കഴിയട്ടെ, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് വരട്ടെ, അതിനുശേഷം രണ്ടാമത്തതിലേക്ക് നോക്കാം എന്ന് പറയുമ്പോൾ എന്താണ്, മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒരേ വേഗതയില്ല, ഏറിയും കുറഞ്ഞും ഏറിയും കുറഞ്ഞും നിൽക്കുന്നു. അപ്പോൾ തന്നെ എന്താണ്, ഉദ്ദേശിച്ച സമയത്ത് ലക്ഷ്യത്തിൽ എത്തില്ല എന്നതിൻ്റെ ആദ്യ സൂചനയാണ് അത്. അത് നിങ്ങൾക്കുള്ളൊരു ശുഭസൂചനയാണ്, കാരണം എതിരാളി വളരെ പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് നിന്ന് ഉറങ്ങി, ആമയുടെയും വീലിൻ്റെയും കഥയില്ലേ, അതുപോലെ പ്രിലിമിനറി കഴിയുമ്പോൾ ഒന്ന് ഉറങ്ങും, പിന്നെ മെയിൻ വരുമ്പോൾ നിന്നിട്ട് ഓടും. അപ്പോൾ ഇടയ്ക്കുള്ള ആൾക്കാർക്ക്, നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഓടി മുന്നിലെത്താനൊരു ചാൻസാണെന്നാണ് പറയുന്നത്. അത് നമ്മുടെ ഒരു പോസിറ്റീവ് സൈഡാണ്. രണ്ട് എന്താണ്, മാറി വന്ന ക്വസ്റ്റ്യൻ പാറ്റേണാണ്. നാല് ഓപ്ഷനിൽ ഒരു ഉത്തരം എന്ന പതിവ് ശൈലി, അത് കാണാപ്പാടം ഇങ്ങനെ പഠിച്ചു വന്നിട്ട്, മുൻവർഷത്തെ ചോദ്യങ്ങളൊക്കെ പഠിച്ചു വന്നിട്ട് പരീക്ഷ എഴുതി പാസ്സായി ഞാൻ വലിയ മിടുക്കനാണ് എന്ന് മറ്റുള്ളവർ ബോധ്യപ്പെടുത്താമെന്ന് ചിന്തിച്ചിരുന്ന കാലഘട്ടം കഴിഞ്ഞു. അപ്പോൾ എന്താണ്, ക്വസ്റ്റ്യൻ പാറ്റേണിൽ മാറ്റം വന്നു. ക്വസ്റ്റ്യൻ പാറ്റേണിൽ മാറ്റം വന്നത് പലരും ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോഴും എന്ത് തന്നെയാണ്, തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുന്ന ആ കാണാപ്പാടം ശൈലിയിൽ തന്നെയാണ് 80% ആളുകളും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ പോകുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഒരിക്കലും എങ്ങും എങ്ങും എത്താനും പോകുന്നില്ല എന്നുള്ള വാസ്തവമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മാറി, ഇനിയും മാറും അല്ലേ. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് കാര്യം അറിഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെട്ട് പഠിച്ച് അതിൽ നിന്ന് ചോദ്യങ്ങൾ എങ്ങനെ വരും എന്നുകൂടി മുൻകൂട്ടി കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധ്യതയാണ്. അപ്പോൾ നമ്മുടെ പ്രതിയോഗികളുടെ ഈ പാറ്റേൺ മാറിയപ്പോഴും എന്താണ്, വീണ്ടും തളർന്നിരിക്കുകയാണ്. അതായത് കേട്ടിട്ടില്ലേ, പണ്ടേ ദുർബല പിന്നെ ഗർഭിണിയുമെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയിലാണ് ഈ മാറ്റങ്ങളെല്ലാം വന്നത്. അങ്ങനെ നമ്മുടെ കരുത്തനായ എതിരാളിയെ അടിച്ചു താഴെയിട്ട മൂന്നാമത്തെ ഇൻസിഡൻ്റ് എന്ന് പറയുന്നതായിരുന്നു നോർമലൈസേഷൻ എന്ന് പറയുന്നത്. പരീക്ഷ ഒന്നിച്ചല്ല നടത്തുന്നത്, പല പല ഘട്ടങ്ങളിലായിട്ട് പരീക്ഷ നടത്തും. ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും ആറും നടത്തും, ചിലപ്പോൾ 12 വേണമെങ്കിലും നടത്തി കൂടായികയൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ നടത്തിക്കഴിയാൻ നേരത്ത് ഇതിൽ നിന്നും കുറച്ചാൾക്കാരെ സെലക്ട് ചെയ്യണം. എന്താണ് മാനദണ്ഡം അത് ആർക്കും അറിയില്ല അല്ലേ. മാനവും ദണ്ഡവും അത് നമുക്കറിയാം. നമ്മുടെ മാനം ദണ്ഡിപ്പിക്കുന്നതാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നോർമലൈസേഷൻ്റെ മാനദണ്ഡമെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. അപ്പോൾ അങ്ങനെ ആരെല്ലാം അകത്താകും ആരെല്ലാം പുറത്താകും, ഇവർക്ക് മാനദണ്ഡമുണ്ടോ, എന്താണ് ഇതിൻ്റെ ക്രൈറ്റീരിയ എന്നൊക്കെ ചിന്തിച്ച് തലവുണ്ണാക്കി കുറേ ആൾക്കാരും ചെയ്യുന്നു, പഠിക്കാനിരിക്കണതിൻ്റെ പകുതി സമയം കളയുന്നു. അപ്പോൾ എന്തായി, അങ്ങനെയും കുറേ ആൾക്കാരെന്തായി, നമ്മളെക്കാൾ പിന്നിലോട്ട് പോകുന്നു എന്നറിയിക്കാം. പിന്നെയോ,
അടുത്ത നെഗറ്റീവ് കിടമ്പോൾ നമ്മളെക്കാൾ കരുത്തന്മാരായിട്ടുള്ള ആൾക്കാർ എന്താണ്, പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അത് ഇതിനു വേണ്ടി കാത്തിരിക്കും. റിസൾട്ട് എന്ന് വരും, റിസൾട്ട് എന്ന് വരും. പി എസ് സി ഓഫീസ് വിളിച്ച് ചോദിക്കണോ, അതോ അവിടെ വിളിച്ച് ചോദിക്കണോ, ഇവിടെ വിളിച്ച് ചോദിക്കണോ, ആശങ്കയാണ്, വെപ്രാളമാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു, അടുത്ത പഠനത്തിന് അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നതിനുള്ള സമയം റിസൾട്ടിനെ കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെട്ടങ്ങോട്ട് ആദ്യം കൊണ്ട് കളയുന്നു. അപ്പോളെന്തായി, വീണ്ടും കരുത്ത് ചോർന്നുകൊണ്ടിരിക്കുകയാണ്. ആരെ, നമ്മളെക്കാൾ മുൻപേ ഓടി ബഹുദൂരം എത്തിയ ആൾക്കാരുടെ കരുത്ത് ചോർന്നിരിക്കുകയാണ്. ഇപ്പോൾ അവരുടെ വേഗത വളരെ കുറവാണ്, ഓരോ അടി വെച്ച് നടക്കുകയാണ്. ഇപ്പോൾ വീഴും എന്നൊരു ചിന്താഗതിയിലാണ് അവരുടെ നടത്തണമെന്ന് പറയുന്നത്. അത് നമുക്ക് അവസരമാണ് അല്ലേ. പിന്നെയോ, അടുത്തത് എന്താണ്, റാങ്ക് ലിസ്റ്റാണ്. ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്, ആ മത്സരാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിലേക്ക് എന്താണ്, ജംബോ പട്ടിക വരും, എന്നിട്ട് കുറേ ആൾക്കാർക്ക് നിയമനം കൊടുക്കുകയില്ല, എന്നാലും റാങ്ക് പട്ടികയിൽ പെട്ടല്ലോ എന്ന സമാധാനത്തിൽ കുറേ ആൾക്കാർ നടക്കും. ഇപ്പോൾ അങ്ങനെയുള്ള റാങ്ക് പട്ടിക ചുരുക്കിയിരിക്കുകയാണ്, പരമാവധി ആളുകൾ നിയമനം കൊടുക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ റാങ്ക് പട്ടികയിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നിയമനം കിട്ടും എന്ന് വിശ്വസിക്കാൻ പലരും തയ്യാറല്ല. ഞാൻ ഇനി എനിക്ക് ജോലി കിട്ടുമോ 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 എന്ന് 16 പേരോട് ചോദിച്ചിട്ടിരിക്കും. അതിൽ 16 പേരും കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർ പിന്നെയും സമാധാനക്കേടാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ സമാധാനക്കേടിൽ നടക്കുന്ന ആൾക്കാരെന്ത് ചെയ്യുന്നു, അവരുടെ സമയവും ചിന്തയും വീണ്ടും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, ലക്ഷ്യത്തിൽ നിന്ന് ഒരുപാട് അകന്നു പോയിക്കൊണ്ടിരിക്കും അല്ലേ. പിന്നെന്താണ്, അല്ല, മൂർധന്യത്തിൽ ഒരു ആണി അടിച്ച് കയറ്റുന്ന അതേ അവസ്ഥ. അതാണ് ബാക്ക്ഡോർ പോളിസി എന്ന് പറയുന്നത്. അതായത് കരാർ നിയമനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനെ ധാരാളമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വേക്കൻസികൾ ഉണ്ടാകുമോ, വേക്കൻസികൾ സൃഷ്ടിക്കപ്പെടുന്നതെല്ലാം കരാർ നിയമനത്തിലേക്കല്ലേ പോകുന്നത്, അതുകൊണ്ട് ഇനി നമ്മൾ പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ച് പലരും എന്ത് ചെയ്തു, പുസ്തകം അടച്ചു വെച്ചിട്ട് എഴുന്നേറ്റ് വേറെ പണിക്ക് പോയി എന്നാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. അതായത് വളരെ മിടുക്കന്മാരായ, വർഷങ്ങളായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന, റാങ്ക് പട്ടികയിൽ ഉറപ്പിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ റാങ്ക് പട്ടികയിൽ ഞാൻ വരുമെന്ന് ഉറപ്പിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ പലരും എന്താണ്, പാതി വഴിയിൽ പഠിത്തം മതിയാക്കി പോയിരിക്കുകയാണ്. അതായത് മൊത്തത്തിൽ നെഗറ്റീവായിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ പാടില്ലാതെ എന്താണ്, നമ്മളെക്കാൾ ശക്തന്മാരായ മത്സര പരീക്ഷാ രംഗത്തുള്ള നമ്മുടെ പ്രതിയോഗികൾ കളം എന്താണ് ഉപേക്ഷിക്കണോ വേണ്ടോ എന്നറിയാൻ പാടില്ലാതെ ഇങ്ങനെ കയ്യും കെട്ടി കാഴ്ച കണ്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. ഈ സമയത്ത് അതാരിറങ്ങിയാലും, തുടക്കക്കാരനായിട്ടിറങ്ങിയാലും, എക്സ്പീരിയൻസ് ഉള്ളവനായിട്ടിറങ്ങിയാലും, ഇടയ്ക്ക് വെച്ച് മടുത്തു പോയിട്ട് വീണ്ടും കളത്തിലിറങ്ങിയാലും ഇറങ്ങുന്നവനൊക്കെ ചാൻസാണ്. കാരണം എന്താണ്, മുന്നോട്ട് കുതിക്കാനായിട്ട് ഊർജ്ജമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അതിൽ യാതൊരു ആക്ഷേപവും വേണ്ട. അതെന്താണ്, നമ്മൾ യെസ് എന്നും നോ എന്നും പറയുന്ന രണ്ട് ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം എന്താണ്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എന്താണ്, നമ്മൾ നോ ഇല്ല, എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്ക് കിട്ടില്ല എന്ന ചിന്താഗതിയിൽ മാറിയ കുറേ ആൾക്കാരുടെ അവസ്ഥാവിശേഷങ്ങളാണ് നമ്മൾ പറയുന്നത്. ഈ അവസ്ഥാവിശേഷങ്ങൾ എന്ന് പറയുന്നത് മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം യെസ് ആണ്. കാര്യം എന്താണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ കളത്തിൽ നിന്ന് പതുക്കെ ഒഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മുന്നോട്ട് കുതിക്കാനായിട്ട് മനസ്സുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഇതാണ് പറ്റിയ സമയം, വേട്ടയ്ക്കിറങ്ങുവാൻ പറ്റിയ സമയം. അതാണ് ഈ സമയം. ഇറങ്ങിയാൽ ഉറപ്പാണ് നമുക്ക് കിട്ടിയിരിക്കും, കൈ നിറയെ കിട്ടിയിരിക്കും എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, പി എസ് സിയുടെ മെയിൻസ് എന്ന് പറയുന്നത് കണക്കാക്കി വേണം പഠിക്കാനായിട്ട്. പ്രിലിമിനറിക്ക് പഠിച്ചുകൊണ്ടൊന്നൊരു കാര്യമൊന്നുമില്ല, പ്രിലിമിനറി സാധാരണഗതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാസ്സാവുന്നില്ല. പക്ഷേ മെയിൻ പരീക്ഷ പാസ്സാവുകയും ഈ ചുരുങ്ങിയ റാങ്ക് പട്ടികയിൽ വരികയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നമ്മുടെ ലക്ഷ്യമായിട്ട് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതിനെന്ത് ചെയ്യണം, എങ്ങനെയാണ് അതിന് പഠിക്കാൻ തുടങ്ങേണ്ടത്? ഒരുപാട് സമയമൊന്നും വേണ്ട, നമുക്കൊരു 2 മാസമുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റും, മെയിൻസിന് നല്ല രീതിയിൽ തയ്യാറെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതെങ്ങനെ സാധിക്കും അല്ലേ, അതാണ് ഹൗ ടു സ്റ്റാർട്ട്. എങ്ങനെയാണ് ആരംഭിക്കേണ്ടത്? നമുക്കില്ലാത്തത് എന്താണ്, നമുക്കില്ലാത്തത് സമയമാണ്. നമുക്കില്ലാത്തത് അപ്പോൾ സമയമില്ലാത്ത ആളുകൾക്ക് എങ്ങനെ മെയിൻ പരീക്ഷയ്ക്ക് പഠിച്ച് നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ച് ജോലി നേടാം, അതല്ലേ ചിന്തിക്കുന്നത്? അതിനുള്ള മാർഗം ഞങ്ങൾക്കുണ്ട്, അതും കൂടി പറഞ്ഞു തരാം. അതായത് ഇതിനുള്ള ഏക മാർഗം എന്ന് വെച്ചാൽ എന്താണ്, പരീക്ഷകൾ നമ്മൾ എഴുതുക എന്നുള്ളതാണ്. പരീക്ഷയെ കാണുമ്പോഴുള്ള പേടി മാറ്റുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചോദ്യപേപ്പർ കാണാൻ നേരത്ത് പരീക്ഷാ ഹാളിൽ പലർക്കും എന്തായിരിക്കാം, തലവേദനയും ബോധക്കേടും വയറുവേദനയൊക്കെ ഉണ്ടാകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? മോഡൽ എക്സാം എഴുതുക. എങ്ങനെയുള്ള മോഡൽ എക്സാം? സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള മോഡൽ എക്സാം എഴുതുക. സിലബസ് നമുക്കുണ്ട്, പി എസ് സിയുടെ മെയിൻസിൻ്റെ സിലബസ്. അതായത് ഡിഗ്രി ലെവലിൻ്റെയും പ്ലസ് ടുവിൻ്റെയും ടെൻത്തിൻ്റെയും ഒക്കെ സിലബസ് എന്ന് പറയുന്നത് ഏകദേശം ഒരേപോലെയാണ്. ചില പ്രത്യേക പരീക്ഷകൾക്ക് സ്പെഷ്യൽ ടോപ്പിക്, അഡീഷണൽ ടോപ്പിക് ഉണ്ടാകുമെന്നേ ഉള്ളൂ. അല്ലാത്ത എല്ലാത്തിൽ നിന്നും ഏകദേശം ഒരേ റേഞ്ചിൽ തന്നെ മാർക്ക് വരും, 2-3 മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാകുമെന്നേ ഉള്ളൂ. അപ്പോൾ പഠിക്കേണ്ടത് പി എസ് സിയുടെ മെയിൻസിന് വേണ്ടിയിട്ടാണ് പഠിക്കേണ്ടത്. എങ്ങനെയാണ് പഠിക്കേണ്ടത്?
മോഡൽ പരീക്ഷകൾ ചെയ്ത് പഠിക്കുക. എങ്ങനെ? സിലബസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മോഡൽ പരീക്ഷകൾ. അതെവിടെ കിട്ടും? അത് നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ ഭാസിസ് അക്കാഡമി അത്തരത്തിൽ പരീക്ഷകൾ നടത്തുന്നുണ്ട്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു 15 മോഡൽ പരീക്ഷകൾ നടത്തുക, സിലബസിനെ ബേസ് ചെയ്തിട്ട് മോഡൽ പരീക്ഷ. എന്നിട്ടോ അതിൻ്റെ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ, അതായത് ഒരു ചോദ്യം എങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, ആ ഉത്തരത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പം ചേരുമ്പടി ചേർക്കാനായിട്ടുള്ള ചോദ്യങ്ങളുണ്ടാവും. ആ ചേരുമ്പടി ചേർക്കാനുള്ള ചോദ്യങ്ങളൊരു പാഠഭാഗത്തുനിന്ന് ഏതൊക്കെയാണ് വരാൻ സാധ്യത, ഏത് ആംഗിളിലായിരിക്കും ഇതിൽ നിന്ന് ചേരുമ്പടിയുടെ ചോദ്യങ്ങൾ ചോദിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ 5-year പ്ലാൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സിമ്പിളായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും അല്ലേ. ഓരോ പ്ലാനും അത് നിർദ്ദേശിച്ച വ്യക്തിയും, ഓരോ പ്ലാനും ടാർഗറ്റ് ചെയ്ത ലക്ഷ്യവും അല്ലേ, ഓരോ പ്ലാനും അതിൻ്റെ കാലഘട്ടവും, അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ ഓരോ വിഷയത്തിലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷൻ നമുക്കുണ്ടാകും. അങ്ങനെ ഡീറ്റെയിൽഡ് ഡിസ്കഷനും അതേപോലെ മോഡൽ എക്സാമുമായിട്ടുള്ള ഒരു സെഷൻ, ഒരു 1.5 മാസം കൊണ്ട് നമുക്ക് കവർ ചെയ്ത് മാറുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ, പരീക്ഷ എഴുതി റാങ്ക് പട്ടികയിൽ വരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന, റിസൾട്ട് ലക്ഷ്യം വയ്ക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കാം, അതല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് വിളിക്കാം. നമ്പർ ഇതാണ്, 9846183166. ഇത് പക്ഷേ സൗജന്യമായിട്ടുള്ള കോഴ്സായിരിക്കില്ല, ഒരു ചെറിയ ഫീസ് ഇതിന് ഉണ്ടായിരിക്കും. വളരെ ചെറിയ ഒരു ഫീസായിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള, ഏതൊരു വ്യക്തിക്കും എന്താണ് താങ്ങാൻ പറ്റുന്ന ഒരു ചെറിയ ഫീസായിരിക്കും ഇതിലുണ്ടായിരിക്കുക. അപ്പോൾ താല്പര്യമുള്ള വ്യക്തികൾ, അതായത് മോഡൽ പരീക്ഷകൾ സിലബസിനെ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയിരിക്കുന്ന മോഡൽ പരീക്ഷകളും ആ സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്ത് എങ്ങനെ ചോദ്യങ്ങൾ വരും എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു സെഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, 9846183166. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.